ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കൊത്തു പൊറോട്ട ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു പാൻ എടുത്ത് കുറച്ച് ഓയിൽ ചേർത്ത് കുറച്ച് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, ഓണിയൻ വലുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് സോൾട്ടും ചേർത്ത് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. നല്ലവണ്ണം സോർട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറി ലീവ്സും രണ്ട് ടൊമാറ്റോയും കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി 3 eggs, പെപ്പർ, സോൾട്ട് ഇതെല്ലാം ചേർത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനുശേഷം സ്ക്രാമ്പിൾ ആയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി സൈഡിലേക്ക് മാറ്റി കുറച്ച് ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന പൊടിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഗരം മസാല, എന്നിട്ട് പെപ്പറും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പൊറോട്ടയെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് 3 മിനിറ്റ് വയ്ക്കണം. അതുകൊണ്ട് ഇത്രയും നേരം വയ്ക്കുമ്പോൾ പൊറോട്ട ഡ്രൈ ആയി പോകില്ലേ, അതുകൊണ്ട് കുറച്ച് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ പൊറോട്ട കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിക്കാം.